നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്രം കേരളത്തെ അഭിനന്ദിച്ചിട്ടില്ല എന്ന വാദവുമായി വി മുരളീധരൻ. കേരള സർക്കാർ മലയാളികളെ പരിഹസിക്കുകയാണ് എന്ന് വി മുരളീധരൻ. കത്തിലെ വാക്കുകളുടെ അർത്ഥം മലയാളികൾക്കറിയില്ല. അപ്രായോഗിക സമീപനം മാറ്റിയതിൽ മാത്രമാണ് അഭിനന്ദനം അറിയിച്ചത്. ആ കത്തിൽ ഔപചാരികമായ പദങ്ങൾ മാത്രമാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല കേന്ദ്രം പ്രായോഗികമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞതായും അദ്ദേഹം ആരോപിച്ചു. ആ കത്ത് പി ആർ വർക്കിന് ഉപയോഗിക്കുന്നത് അല്പത്തനമാണെന്നും മുരളീധരൻ പറഞ്ഞു. 24 അയച്ച കത്ത് പൂഴ്ത്തിവെക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. പി ആർ വർക്കിനുള്ള പണം കോവിഡ് പ്രതിരോധത്തിന് ഉപയോഗിക്കണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. താനുന്നയിച്ച 6 കാര്യങ്ങളിൽ ഇതുവരെ കേരളം ഉത്തരം തന്നില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി. കേന്ദ്രത്തിലെ കത്തിലെ കോംപ്ലിമെന്റ് എന്ന വാക്ക് അഭിനന്ദനമല്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ക്യാബിനറ്റ് സെക്രട്ടറി സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരുമായി നടത്തിയ വീഡിയോ കോൺഫറൻസിലാണ് കേന്ദ്രം കേരളത്തെ അഭിനന്ദിച്ചത്. പ്രവാസികളെ തിരിച്ചെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന്റെ നീക്കത്തെ ക്യാബിനറ്റ് സെക്രട്ടറി അഭിനന്ദിച്ചു. മറ്റ് സംസ്ഥാനങ്ങൾ ഇക്കാര്യത്തിൽ കേരളത്തിന്റെ മാതൃക പിന്തുടരണമെന്ന് ക്യാബിനറ്റ് സെക്രട്ടറി നിർദ്ദേശിച്ചു. പ്രവാസികളെ തിരിച്ചെത്തിക്കുന്ന കാര്യത്തിൽ കേന്ദ്രം ക്രിയാത്മകമായി ഇടപെടുമെന്ന് ക്യാബിനറ്റ് സെക്രട്ടറി അറിയിച്ചതായും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. സംസ്ഥാനത്ത് ഇന്ന് 7 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 7 പേർ രോഗമുക്തി നേടുകയും ചെയ്തു. കോവിഡ് പ്രതിസന്ധിക്കിടയിലും വിദേശത്തുള്ള മലയാളികളെ തിരികെ കൊണ്ടുവരുന്നതിൽ സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിക്കുകയായിരുന്നു. രോഗവ്യാപനം തടയാനുള്ള സർക്കാർ നീക്കങ്ങൾ മെച്ചപ്പെട്ടതാണെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പ്രശംസിക്കുകയായിരുന്നുവെന്നാണ് അറിയിച്ചത്. പ്രവാസികളെ തിരികെ എത്തിക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്നതിനിടെയാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രശംസ വന്നത്. പ്രവാസികളെ തിരികെ എത്തിക്കുന്നതിന്റെ ചുമതലയുള്ള വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറിയാണ് ചീഫ് സെക്രട്ടറിക്ക് പ്രശംസാ കത്ത് അറിയിച്ചത്. സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ എയർലൈൻ കമ്പനികളെ നേരിട്ടറിയിക്കാമെന്ന് കത്തിലുണ്ട്. അംബാസിഡർമാരുടെ സഹകരണവും വിദേശകാര്യ മന്ത്രാലയം ഉറപ്പു നൽകിയിട്ടുണ്ട്. പ്രവാസികളെ നാട്ടിലെത്തിക്കുന്നത് സംബന്ധിച്ച് ഇന്നും വി മുരളീധരൻ സർക്കാരിനെതിരെ രംഗത്ത് വന്നിരുന്നു. പ്രവാസികളുടെ മടക്കം സംബന്ധിച്ച് കേരളത്തിന് മാത്രമായി പ്രത്യേക ചട്ടം ഉണ്ടാക്കി നടപ്പിലാക്കാനാകില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കേരളം പറഞ്ഞ ചട്ടങ്ങൾ ചാർട്ടേഡ് വിമാനങ്ങളിൽ വരുന്നവർക്ക് മാത്രമേ ബാധകമാക്കാനാകൂ. വന്ദേഭാരത് മിഷൻ വിമാനയാത്രക്കാർക്ക് ഒരു തരത്തിലുള്ള നിബന്ധനകളും ബാധകമായിരിക്കില്ലെന്നും വി മുരളീധരൻ വ്യക്തമാക്കി. കോവിഡ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പ്രവാസികൾക്ക് നാട്ടിലേക്ക് വരാനാകില്ലെന്ന നിലപാടാണ് ആദ്യം സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. വ്യാപക പ്രതിഷേധത്തെ തുടർന്ന് ഈ നിബന്ധനയിൽ ഇളവ് വരുത്താൻ തീരുമാനിക്കുകയായിരുന്നു. പരിശോധനാ സൗകര്യമില്ലാത്ത രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പ്രവാസികൾ പി പി ഇ കിറ്റ് ധരിച്ചാൽ മതിയെന്നാണ് ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. യാത്ര ചെയ്യുന്നവർക്ക് പി പി ഇ കിറ്റുകൾ നൽകേണ്ടത് വിമാന കമ്പനികൾ തന്നെയാണെന്ന് മുരളീധരൻ പറഞ്ഞിരുന്നു. ഇത്തരം വാദങ്ങൾക്ക് പിന്നാലെയാണ് മറുവാദങ്ങൾ പറഞ്ഞുകൊണ്ട് മുരളീധരൻ രംഗത്തെത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.